നമസ്കാരം നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചു ഭേദമാക്കാനാകുമെന്നാണ് കോവിഡ് പത്തൊൻപതിനെ കുറിച്ച് ഭൂരിഭാഗം ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ കൃത്യസമയത്തുള്ള പരിശോധന നിർബന്ധമാണ് പല രോഗികളിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ വൈകുന്നത് കൃത്യസമയത്തുള്ള പരിശോധനയ്ക്ക് തടസ്സമാകുന്നുമുണ്ട് ലക്ഷണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പരിശോധനയ്ക്ക് വിധേയരാക്കുക എന്നത് തികച്ചും അപ്രായോഗികവുമാണ് പനി വരണ്ട ചുമ ശ്വാസ തടസ്സം എന്നിവയായിരുന്നു കൊറോണ ബാധയുടെ ലക്ഷണങ്ങളായി ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പല രോഗികളിലും ഈ ലക്ഷണങ്ങൾ വളരെ വൈകി മാത്രമേ പ്രകടമാകുന്നുള്ളൂ എന്ന വസ്തുത രോഗം കണ്ടുപിടിക്കുന്നതിനും കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കുന്നതിനും തടസ്സമാണ് പിന്നീടാണ് രുചി ഗന്ധം എന്നിവ തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതും കൊറോണയുടെ ലക്ഷണമാകാമെന്ന വാർത്ത വന്നത് ഇത് കുറെ കൂടി ആൾക്കാരെ വളരെ നേരത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് കണ്ണിനു ചുറ്റും നിറം കണ്ടാൽ ഉടൻ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും അതും കൊറോണയുടെ ലക്ഷണമാകാമെന്നുമാണ് വാഷിംഗ്ടണിൽ കൊറോണ ബാധ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട കിക്ലാനിലെ ലൈഫ് കെയർ സെന്ററിലെ നഴ്സായ ചെൽസിണസ്റ്റ് ആണ് ഈ പുതിയ വിവരവുമായി എത്തിയിരിക്കുന്നത് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ചെൽസി ഇത് പറയുന്നത് ഇന്നലെ വരെ ഏകദേശം നൂറ്റി ഇരുപത്തി രോഗികളാണ് ലൈഫ് കെയർ സെന്ററിൽ എത്തിയത് അവരിൽ മിക്കവരിലും കണ്ണിന് പുറത്തായി ചുവപ്പ് നിറത്തിൽ ഒരു നിഴൽ പോലെയുള്ള അടയാളം ഉണ്ടായിരുന്നു എന്നാണ് ചെൽസി പറയുന്നത് ചിലർക്ക് ആ ഒരു ലക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പരിശോധനയിൽ അവർക്ക് കൊറോണ ബാധ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഇത് ഒരു ലക്ഷണമായി അംഗീകരിക്കുന്നില്ല കൊറോണയുടെ ലക്ഷണങ്ങൾ അടങ്ങുന്നവരുടെ ഔദ്യോഗിക ലിസ്റ്റിലും ഈ ലക്ഷണം ഇല്ല അതേസമയം കൊറോണ വൈറസിനെതിരെ വികസിപ്പിച്ച വാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം യു എസ് എൽ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് യു എസ് സിയാറ്റിലാണ് പരീക്ഷണം നടക്കുന്നത് എന്നാൽ പരീക്ഷണങ്ങൾ വിജയിച്ചാലും ഒരു വർഷം മുതൽ പതിനെട്ട് മാസം വരെ സമയമെടുത്തേ ഈ വാക്സിൻ വിപണിയിൽ ലഭിക്കുകയുള്ളൂ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി മനുഷ്യരിൽ മറ്റ് പാർശ്വഫലങ്ങളില്ലായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ആഗോള അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുക മസാശ്യൂസൈറ്റ്സിലെ യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കേംബ്രിഡ്ജിലെ ബയോടെക്നോളജി കമ്പനിയായ മോഡേണയുമായി ചേർന്നാണ് എം ആർ എൻ എ ഒന്ന് രണ്ട് ഏഴ് മൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്തത് പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള നാൽപ്പത്തിയഞ്ച് പേരാണ് വാക്സിൻ ആദ്യം പരീക്ഷിക്കുക ഇതിന് ആറാഴ്ച സമയമെടുക്കും ലോകമെങ്ങും കൊറോണ വൈറസിനെതിരെ ഫലപ്രദമായ വാക്സിൻ കണ്ടെത്താൻ ശ്രമം നടക്കുന്നുമുണ്ട് യു എസ് കമ്പനിയായ ഗിലീറ്റ് സയൻസസ് വികസിപ്പിച്ചെടുത്ത രംഡെവിർ എന്ന മരുന്ന് ഏഷ്യയിൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലുമാണ് ഈ മരുന്ന് ഫലപ്രദമായി കോവിഡ് രോഗത്തെ ചെറുക്കുന്നതായി ചൈനയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു കൂടുതൽ പരീക്ഷണങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട് കോവിഡ് രോഗത്തിന് ഇസ്രേൽ വാക്സിൻ വികസിപ്പിച്ചു എന്ന ബാധിത റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് മേൽനോട്ടത്തിൽ ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ റിസർച്ചിൽ നടന്നുവരുന്ന ഗവേഷണത്തിൽ സാർസ്കോ രണ്ട് എന്ന പുതിയ വൈറസിന്റെ ജൈവശാസ്ത്ര ഘടനയും പ്രത്യേകതകളും മനസ്സിലാക്കാനായി എന്നാണ് ഇസ്രയേൽ ആരോഗ്യ വിദഗ്ധരെ ഉദ്ധരിച്ച് ഹാരിസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ പോലും പ്രതിരോധ പ്രക്രിയയ്ക്ക് വാക്സിനേഷൻ ഫലപ്രദമോ സുരക്ഷിതമോ ആണ് എന്ന് കണക്കാക്കുന്നതിനും മാസങ്ങൾ നീണ്ടു പരിശോധനകളും പരീക്ഷണങ്ങളും ആവശ്യമാണ്